നമസ്കാരം. ശുഭാരംഭത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടവൻ രാശിക്കാർക്ക് കണ്ടകശനി നടക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ജോലിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ശനി മാറുന്നതാണ്, അതോടുകൂടി സമയദോഷം മാറി വരുന്നതാണ്. അത്രയും കാലം കൂടി പിടിച്ചു നിൽക്കാനായിട്ട് കഴിവതും ശ്രമിക്കുക. 27 നക്ഷത്ര സമൂഹങ്ങളിൽ വരുന്നവർക്ക് ഈ ഒരാഴ്ച എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ദൈവാദിനം കൊണ്ട് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങളെല്ലാം വിജയിക്കുന്നൊരു കാലമാണ്. ധാരാളം യാത്രകൾ ആവശ്യമായി വരുന്നൊരു സമയമാണ്. തൊഴിൽരംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. ആരോഗ്യകാര്യത്തിൽ ഭയപ്പെടാനൊന്നും ഇല്ല. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണകരമായിട്ടുള്ളൊരു വാരമാണ്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളെല്ലാം സഫലമാകുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു വാരമാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കുകയും ചെയ്യും. ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. ചെറുകിട സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വായ്പകളെല്ലാം അനുവദിച്ച് കിട്ടുകയും ചെയ്യും. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളുണ്ടാകും. സ്വർണ്ണാഭരണങ്ങളും മറ്റും സമ്പാദിക്കാനും യോഗമുണ്ട്. ബന്ധുക്കളുടെ സഹായം ലഭിക്കുകയും ചെയ്യും. കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപവാദങ്ങളും കേൾക്കാനിടയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഏർപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ കരുതലോടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകൾ ആവശ്യമായി വരാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. സാമ്പത്തിക നില ഭദ്രമായി തുടരുകയും ചെയ്യും. പുതിയ ബിസിനസ്സെല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള കാലമാണ്. നേരിയ അസുഖങ്ങളൊക്കെ വന്നുപെടാനും സാധ്യതയുണ്ട്. പകർച്ചവ്യാധികളും മറ്റും പിടിപെടാനും സാധ്യതയുള്ളൊരു സമയമാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിൽ ചില നിക്ഷേപങ്ങളൊക്കെ നടത്താൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കുകയും ചെയ്യും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് മക്കളെ മടക്കി അയക്കാനും അവരെ പഠനത്തിന് ഇവിടെ നാട്ടിൽ ചേർക്കാനും എല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുന്നതാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. മകര നക്ഷത്രക്കാർക്ക് കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പഴയ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാൻ സാധിക്കും. ഔദ്യോഗിക യാത്രകളെല്ലാം ആവശ്യമായി വരുന്നൊരു സമയമാണ്. തൊഴിൽരംഗത്ത് അനുകൂലമായിട്ടുള്ള പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ജോലിയിൽ പ്രവേശിക്കാനും നിയമന ഉത്തരവെല്ലാം വന്നു ചേരുന്നൊരു സമയമാണ്. അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കാനും സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലമാണ്. പല കാര്യങ്ങളും സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ മധ്യസ്ഥരുടെയൊക്കെ സഹായത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. നിയമപ്രശ്നങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിക്കാനും സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ദൈവാദിനമുള്ള ഒരു സമയമാണ്. വരുമാനമെല്ലാം വർദ്ധിക്കും. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും സാധ്യതയുണ്ട്. പൂർവിക സ്വത്തെല്ലാം കൈവശം വന്നു ചേരാനും യോഗമുള്ളൊരു കാലമാണ്. പങ്കാളിയെ കൊണ്ട് പല സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്ന വാരമാണിത്. പുണർത്ത നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം സഹായിക്കാൻ സാധിക്കുകയും ചെയ്യും. അപകടങ്ങളിൽ നിന്നെല്ലാം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനും യോഗമുണ്ട്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പങ്കാളിയുമായിട്ടുള്ള ബിസിനസ്സിലെല്ലാം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പങ്കാളിയുടെ പല സഹായങ്ങളും ഗുണകരമായി തീരുകയും ചെയ്യും. പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കുന്നതും ആവശ്യമായി വരാൻ സാധ്യതയുണ്ട്. തീർത്ഥയാത്രയിലും പങ്കെടുക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. ദൈവാദിനം കുറഞ്ഞ കാലമായതിനാൽ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. പൂയൻ നക്ഷത്രക്കാർക്ക് കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാനും സാധിക്കും. പുതിയ സംരംഭങ്ങളെല്ലാം വിജയകരമായിട്ട് തുടരാൻ സാധിക്കുന്നൊരു കാലമാണ്. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പൊതുവെ സന്തോഷകരമായിട്ടുള്ളൊരു വാരമാണ്. കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കാനും സാധ്യതയുണ്ട്. ആയില്യ നക്ഷത്രക്കാർ പ്രതീക്ഷിച്ചിരുന്ന പണമെല്ലാം കൈവശം വന്നു ചേരുന്നതാണ്.
പ്രശസ്തി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. സാഹിത്യരംഗത്തും കലാരംഗത്തെല്ലാം ശോഭിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്ന ഒരു സമയമാണ്. നിയമകാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. മക്കൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നൊരു സമയമാണ്. പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ അവരുടെ വിവാഹം നിശ്ചയിക്കാനും സാധ്യതയുണ്ട്. ക്ഷേത്രാചാരങ്ങളിൽ ഇന്ന് പരാമർശിക്കുന്നത് തിരുനള്ളാർ ശനീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ്. തഞ്ചാവൂരിലെ കുംഭകോണത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നളൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. തിരുനള്ളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നളൻ്റെ ഊര് എന്നുള്ള രീതിയിലാണ് ഇത് പരാമർശിക്കപ്പെടുന്നത്. ശനി ബാധിച്ച് രാജ്യവും ദമയന്തിയുമെല്ലാം നഷ്ടപ്പെട്ട് വനവാസ കാലമെല്ലാം കഴിഞ്ഞ് ദോഷപരിഹാരമായിട്ട് ഇവിടെ നളൻ എത്തിച്ചേരുകയും ഇവിടുത്തെ കുളത്തിലിറങ്ങി കുളിച്ച ശേഷം ശനി ദോഷത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം ലഭിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഈ പേര് വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ധാരാളം എരുക്ക് മരങ്ങൾ ഉള്ള എരുക്കിൻ്റെ ഒരു കാട് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമശിവനും പാർവതിയുമാണ്. ശനി ഇവിടെ കാവൽക്കാരനായിട്ട് ഉപദേവനായിട്ടാണ് സങ്കല്പിക്കുന്നത്. ശിവനെ തൊഴുത് ശേഷം ശനിയെയും തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനിദോഷത്തിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൂയം, അനിഴം, ഉത്രട്ടാദി നക്ഷത്രക്കാരെല്ലാം ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുന്നത് നല്ലതാണ്. രാവിലെ 5:30 മുതൽ രാത്രി 9:30 വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ഉച്ച സമയത്ത് 12:30 to 6:00 വരെയും നട അടച്ചിരിക്കുകയും ചെയ്യും. ഈ ക്ഷേത്രത്തിൽ ശനി ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാലും ദോഷത്തിന് മോചനം ലഭിക്കുന്നതാണ്. ശനി ദോഷത്തിൽ നിന്നും പ്രധാനമായിട്ടും മോചനം ലഭിക്കാനായിട്ട് ഇവിടുത്തെ തീർത്ഥത്തിൽ മുങ്ങി കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരം. 7 ശനി, കണ്ടകശനി, ശനി ദശ തുടങ്ങിയ ദോഷങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കാനായിട്ട് ഒരിക്കലെങ്കിലും ഇവിടെ ദർശനം നടത്തിയാൽ തന്നെ പരിഹാരമാവുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മകര നക്ഷത്രം മുതലുള്ള ഒരാഴ്ചത്തെ ഫലം എന്താണെന്ന് നോക്കാം. മകര നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്രയ്ക്കും സാധ്യത കാണുന്നുണ്ട്. പല മാർഗങ്ങളിലൂടെ പണം വന്നു ചേരുന്നതാണ്. പുതിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം സാധിക്കുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് കൈവശം വന്നു ചേരുന്ന ഒരു സമയമാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. പൂരം നക്ഷത്രക്കാർക്ക് പുതിയ വീട്ടിലേക്ക് താമസം താൽക്കാലികമായിട്ടെങ്കിലും മാറാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കാനും യോഗമുള്ളൊരു സമയമാണ്. പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഇപ്പോൾ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും. നിലവിലെ ഉദ്യോഗത്തിൽ ഉയർച്ചയും സ്ഥാനക്കയറ്റവും എല്ലാം പ്രതീക്ഷിക്കാവുന്നൊരു കാലമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കാനും യോഗം കാണിക്കുന്ന ആഴ്ചയാണിത്. ഉത്തര നക്ഷത്രക്കാർക്ക് ബന്ധുവിൻ്റെ സഹായം ലഭിക്കുന്നൊരു സമയമാണ്. ആത്മാഭിമാനം തോന്നുന്ന ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. മക്കളുടെ നേട്ടത്തിലെല്ലാം അഭിമാനിക്കാനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരുന്നതാണ്. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. ചില ബന്ധുക്കളെ സന്ദർശിക്കാനും യോഗമുണ്ട്. ഭാഗ്യമുള്ള സമയമായതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കാനും യോഗം കാണുന്നുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ലഭിക്കുന്നൊരു സമയമാണ്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ കൊണ്ട് പല സഹായങ്ങളും ലഭിക്കുന്നതാണ്. പുതിയ ബിസിനസ്സും പങ്കാളിത്തവുമെല്ലാം ലാഭകരമായി മാറുന്നൊരു കാലമാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. രോഗാവസ്ഥയിൽ കഴിഞ്ഞവർ ആരോഗ്യം വീണ്ടെടുക്കുന്നൊരു കാലമാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുന്നൊരു വാരമാണ്. ബന്ധുക്കളുടെ സഹായം ലഭിക്കാം. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനും സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കാൻ യോഗമുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്നൊരു കാലമാണ്. സ്വർണ്ണാഭരണങ്ങളും മറ്റും കൈവശം വന്നു ചേരുകയോ സമ്മാനമായിട്ട് ലഭിക്കുകയൊക്കെ ചെയ്യാം. സ്വർണ്ണാഭരണ സമ്പാദ്യ പദ്ധതിയിൽ ചേരാനും സാധ്യത കാണുന്നുണ്ട്. മക്കളെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ
ഉദ്യോഗത്തിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. വിദേശത്ത് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ചോദ്യ നക്ഷത്രക്കാർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നൊരു കാലമാണ്. ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ആരോഗ്യസ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നതാണ്. വായ്പകൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അനുവദിച്ച് കിട്ടുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുകയും മക്കളെക്കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നൊരു സമയമാണ്. മക്കൾക്ക് വിദേശത്ത് ജോലി ലഭിക്കാനും സാധ്യത ഉള്ള ഒരു വാരമാണിത്. വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു സമയമാണ്. സ്വർണ്ണാഭരണങ്ങളും മറ്റും കൊടുത്ത് പണമാക്കി മാറ്റാൻ ശ്രമിക്കുന്നൊരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. മക്കളെക്കൊണ്ട് പല സന്തോഷ വാർത്തകളും എത്തിച്ചേരുന്നൊരു സമയമാണ്. വിദേശത്തു നിന്ന് ചില സഹായങ്ങൾ ലഭിക്കും. വിദേശ യാത്രയ്ക്കും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും. കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടാനും സാധ്യതയുണ്ട്. അനിഴ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നൊരു വാരമാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കാനും യോഗമുണ്ട്. ബന്ധുക്കളുടെ സഹായം ലഭിക്കുകയും ചെയ്യും. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. തൊഴിലരംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നൊരു കാലമാണ്. പുതിയ സംരംഭങ്ങൾക്ക് പക്ഷേ വാരം അനുകൂലമല്ല. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. വിദേശത്തു നിന്ന് ചില അവസരങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. പുതിയ ബിസിനസ്സെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാനും സാധിക്കുന്നൊരു വാരമാണ്. ആരോഗ്യം തൃപ്തികരമായി തുടരുന്നൊരു സമയമാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യും. സന്തോഷകരമായിട്ടുള്ള പല ഒത്തുചേരലുകൾക്കും സാധ്യതയുള്ള വാരമാണിത്. പണ്ട് തൊട്ടേ നമ്മുടെ ഒരു ശീലമാണ് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. പക്ഷേ പണ്ടത്തെ കാലത്ത് എല്ലാ ദിവസവും എണ്ണ തേക്കില്ലായിരുന്നു. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും ആണ് സാധാരണ എണ്ണ തേച്ച് കുളിക്കുന്നത്. എണ്ണ തേക്കാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട്. സ്വന്തം നക്ഷത്രം വരുന്ന ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും അമാവാസി പൗർണമി തുടങ്ങിയ ചില ദിവസങ്ങളും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പലരും എണ്ണ തേക്കാറ് പോലുമില്ല. എണ്ണ തേക്കാത്തതാണ് പലരുടെയും ത്വക്ക് രോഗങ്ങളുടെയും മുടികൊഴിച്ചിലിൻ്റെയും പ്രധാന കാരണമെന്ന് പോലും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനാൽ നമ്മുടെ ആചാരമനുസരിച്ചുള്ള രീതി തുടർന്നാൽ തന്നെ നമ്മുടെ ത്വക്കിന് ഗുണം കിട്ടുന്നതാണ്. ഒരു ആചാരം എന്നുള്ളതിന് ഉപരിയായിട്ട് അത് ഒരു വിശ്വാസം എന്നുള്ളതിന് ഉപരിയായിട്ട് തന്നെ ശാരീരികമായിട്ട് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് എണ്ണ തേച്ച് കുളി എന്നുള്ളത്. രാവിലെ സൂര്യോദയത്തിന് മുന്നേ ആണ് എണ്ണ തേച്ച് കുളിക്കേണ്ടത്. യഥാർത്ഥത്തിൽ കാലാണ് ആദ്യം നനയേണ്ടത്. നമ്മൾ പക്ഷേ ഇപ്പോൾ ഷവറിൽ കുളിക്കുന്നതുകൊണ്ട് തലയാണ് ആദ്യം നനക്കുന്നത്. കാല് തൊട്ട് പുഴയിലോ കുളത്തിലോ ഇറങ്ങി കുളിക്കുമ്പോൾ കാലാണ് ആദ്യം നനയുന്നത്. എല്ലാവരും ആദ്യം ശരീരം നനച്ച ശേഷമാണ് തല നനക്കേണ്ടത്. അങ്ങനെ കുളിച്ചാൽ ജലദോഷവും മറ്റ് നീരുവീഴ്ച പോലുള്ള അസുഖങ്ങളും വരില്ല. ആദ്യം തല നനച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം തല നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത്തരം അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് തോർത്തുന്നത് ആദ്യം മുഖമല്ല തുടക്കേണ്ടത്. കാരണം തോർത്തിലും അല്ല പ്രാണികളോ മറ്റോ ഉണ്ടെങ്കിൽ അത് മുഖത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറം തുടക്കാൻ പറയുന്നത്. പുറം തുടച്ചതിന് ശേഷം മാത്രമാണ് മുഖം തുടക്കേണ്ടത്. കുളി കഴിഞ്ഞാൽ രാസനാദി ചൂർണം പോലുള്ള കാര്യങ്ങൾ നെറുകയിൽ തേക്കുന്നത് നമ്മുടെ ഒരു ആചാരമായിരുന്നു. അതെല്ലാം ആരോഗ്യ സംരക്ഷണത്തിന് കൂടിയായിരുന്നു. ഉണ്ട് കുളിച്ചാൽ അല്ലെങ്കിൽ ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്നാണ് പറയുന്നത് പണ്ട് തൊട്ടേ. അതായത് ആഹാരത്തിന് ശേഷം ഒരിക്കലും കുളിക്കാൻ പാടില്ല. ആഹാരത്തിന് മുന്നേ വേണം കുളിക്കാൻ. ആഹാരശേഷം കുളിച്ചു കഴിഞ്ഞാൽ അത് ഉദരസംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യും. അതിനാലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് അത്ര നല്ലതല്ല. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉത്തമം. ഇത്തരം കാര്യങ്ങളെല്ലാം പണ്ട് തൊട്ടേ പറഞ്ഞു വച്ചിരിക്കുന്നത് ആചാരത്തിന് ഉപരിയായിട്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടി കണക്കാക്കിക്കൊണ്ടാണ്. ഇത് പലരും മനസ്സിലാക്കാതെ ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഒരു കാലത്ത് തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം സത്യം ഇപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുകൊണ്ട് വീണ്ടും അത് നമ്മൾ ആചരിക്കുന്നത് തന്നെയാണ് ഉത്തമം. മൂലനക്ഷത്രമുള്ളവരുടെ ഒരാഴ്ചത്തെ ഫലം എന്താണെന്ന് നോക്കാം.
മൂലനക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നൊരു സമയമാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. പുതിയ വീട് വാങ്ങാനോ പുതിയ വീട് നിർമ്മാണം ആരംഭിക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. എല്ലാ രീതിയിലും സന്തോഷം നിലനിൽക്കുന്നൊരു സമയമാണ്. യാത്രകൾ കൊണ്ടും പല നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരും. തൊഴിലംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും. പുരാടൻ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ച മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുകയും ചെയ്യും. ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളുണ്ടാകും. തടസ്സമായി നിന്നിരുന്ന കാര്യങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. തൊഴിലംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യും. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. ഉത്രാട നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഭക്ഷണ കാര്യത്തിലെല്ലാം ക്രമീകരണങ്ങൾ വരുത്താൻ സാധ്യത കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പഠനമെല്ലാം പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. സഹോദരനെ കൊണ്ട് പല സഹായങ്ങളും ലഭിക്കും. കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് പൂർണ്ണമായിട്ടും ലഭിക്കുന്നൊരു കാലമാണ്. യാത്രകൾ ഗുണകരമായി തീരുകയും ചെയ്യും. എതിരാളികളെല്ലാം നിയന്ത്രിക്കാനും നിലനിർത്താനും സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. പഴയ സൗഹൃദങ്ങളെല്ലാം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പഴയ പ്രണയബന്ധങ്ങളെല്ലാം പൊടിതട്ടി എടുക്കാനും സാധിക്കും. അതിനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരുകയും ചെയ്യും. സുഹൃത്തുക്കളെ കൊണ്ട് പല സഹായങ്ങളും ലഭിക്കുന്നതാണ്. ആരോഗ്യസ്ഥിതി പഴയ നിലയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. അസുഖങ്ങളെല്ലാം മാറി പഴയ നിലയിലേക്ക് ആരോഗ്യം വന്നു ചേരുന്നൊരു സമയമാണ്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യും. എതിരാളികളെയെല്ലാം നിയന്ത്രിക്കാനും നിലക്ക് നിർത്താനും സാധിക്കും. പുതിയ ബിസിനസ് എല്ലാം തുടങ്ങാനും അനുകൂലമായിട്ടുള്ള ആഴ്ചയാണിത്. അവിട്ട നക്ഷത്രക്കാർക്ക് പല അവസരങ്ങളും വന്നു ചേരുന്നൊരു സമയമാണ്. ആ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താനും സാധിക്കും. പുതിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതകളെല്ലാം തെളിയുന്നതാണ്. വിദേശയാത്രക്കും യോഗം ഉള്ള ഒരു വാരമാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുകയും ചെയ്യും. മക്കളുടെ നേട്ടത്തിലെല്ലാം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. കുടുംബജീവിതം ഊഷ്മളമായി തുടരുകയും ചെയ്യും. ചതയ നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളെ കൊണ്ട് പല സഹായങ്ങളും ലഭിക്കുന്നൊരു കാലമാണ്. പുതിയ സൗഹൃദങ്ങളും പ്രണയബന്ധങ്ങളെല്ലാം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനും എല്ലാം യോഗം കാണുന്നുണ്ട്. ബന്ധുക്കളുടെ ആശീർവാദത്തോടുകൂടി പല സംരംഭങ്ങളും തുടങ്ങാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബജീവിതം ശാന്തിയും സമാധാനവും നിറഞ്ഞതായിരിക്കുകയും ചെയ്യും. പൂരാതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു കാലമാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. പുതിയ സംരംഭങ്ങളെല്ലാം വിജയിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും സാധ്യതയുള്ള ഒരു കാലമാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത വിജയം നേടാനും യോഗം കാണിക്കുന്നുണ്ട്. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. എതിരാളികളെല്ലാം നിയന്ത്രിക്കാനും നിലക്ക് നിർത്താനും സാധിക്കും. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കുകയും ചെയ്യും. ഉത്രാദി നക്ഷത്രക്കാർക്ക് പുതിയ വാഹനമെല്ലാം വാങ്ങാൻ അവസരം വന്നു ചേരുന്നതാണ്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളെല്ലാം തെളിയും. ഗാർഹിക ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പണം മുടക്കാനും സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളെല്ലാം വിജയിക്കുന്നതാണ്. ദൈവാദിനമുള്ള സമയമായതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. രേവതി നക്ഷത്രക്കാർക്ക് അനാവശ്യ ചിലവുകളെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും. പുതിയ സ്ഥലത്തേക്ക് സ്ഥാനക്കയറ്റത്തോടൊപ്പം സ്ഥലം മാറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും യോഗമുണ്ട്. വിദേശത്ത് ജോലി തേടുന്നവർക്ക് അതിനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരുന്നതാണ്. ഇപ്പോൾ താമസിക്കുന്നവർക്ക് നിന്ന് താമസം മാറാനും യോഗമുണ്ട്. ചിലർക്ക് സ്ഥാനക്കയറ്റം ഇല്ലാതെയും ചിലപ്പോൾ സ്ഥലം മാറ്റം ലഭിക്കാനും സാധ്യതയുള്ളൊരു കാലമാണ്. യാത്രകൾ ഗുണകരമായി തീരുകയും ചെയ്യും. കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടാനും യോഗമുണ്ട്. ഇതോടെ ഇന്നത്തെ ശുഭാരംഭം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ ശുഭാരംഭം, സൂര്യ ടി വി,
ഹെവൻലി പ്ലാസ, വാഴക്കാല, കാക്കനാട് പി ഒ, കൊച്ചിൻ 21.